ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർട്ടിഫിഷ്യൽ മീഡിയയുടെ പുതിയൊരു പതിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈക്കിളിന് എങ്ങനെ സൗണ്ട് എഫക്റ്റ് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സൗണ്ട് എഫക്റ്റ് പഴയകാല ബുള്ളറ്റുകളുടെ സൗണ്ട് എഫക്റ്റ് പോലെയാണ്. അപ്പോൾ നമുക്ക് സമയം വഹിക്കാനില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പി വി സി പൈപ്പ് വേണം. ആ പി വി സി പൈപ്പിൻ്റെ അര ഭാഗത്തോളം നമ്മൾ മുറുക്കിയാണ്. ഏകദേശം അര ഭാഗത്തോളം നമ്മൾ മുറുക്കിയാണ്. അപ്പം നമ്മൾ അരഭാഗത്തോളം മുറിച്ചിട്ടുണ്ട്. പ്രാവശ്യം നമ്മൾ അരഭാഗത്തോളം മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരു എക്സ്റേ പേപ്പറ് മൂന്നെണ്ണം ഉണ്ട്. ഇതിൽ എക്സ്റേ പേപ്പറ് തുരുകി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് എടുത്തിട്ട്, ഫ്ലെക്സ് ക്യൂക്ക അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ എന്തായാലും മതി, നന്നായിട്ട് ഒട്ടണമെന്ന് മാത്രം. അപ്പം അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. കയ്യിലൊന്നും ആകരുത്, ഉള്ളിൽ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പശ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചൊന്ന് ഉണങ്ങട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കവർ വെച്ചിട്ട് ഇങ്ങനെ മൂടുക. കവറാണ്, കവറിൻ്റെ പീസാണിത്. ഇത് റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് കുപ്പി, അതിൻ്റെ മൂടിയും ഇതുവരെയുള്ള ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ മൂടും കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളതിന് ഈ പി വി സിയിൽ ഒന്ന് വച്ച് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. ഉണക്കിയെടുക്കുക. ഇനി നമ്മൾ സൈക്കിളിൽ ഇതൊന്ന് ഫിറ്റ് ചെയ്യണം. ഇൻസുലേഷൻ ടേപ്പ് സെല്ല ടേപ്പ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നീ ഇവിടെ അപ്പോൾ ഏകദേശം ഒരു ബുള്ളറ്റിൻ്റെ ഒക്കെ ഒരു സൗണ്ടിൻ്റെ എഫക്റ്റൊക്കെ വരുന്നത് തോന്നണം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടില്ല വെച്ചാൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ.